السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. بہمان پٹا ادھیکشن ഈ മനാർ ഉൽഹുദ ട്രസ്റ്റിൻ്റെ ചെയർമാൻ മൂസാക്ക, ചുങ്കത്തറ മസ്ജിദ് ഉൽ മുജാഹിദീൻ കമ്മിറ്റി പ്രസിഡൻറ്റ് ബാവ ഹാജി, ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളെ, പണ്ഡിതന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, ഇത് വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങാണ്. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ മൂന്നും നാലും തവണ ഖുർആൻ മുഴുവൻ ഓതിത്തീർത്ത, ഖത്തം പൂർത്തിയാക്കിയ, 6 വയസ്സിൽ താഴെ പ്രായമായ കുട്ടികളെ അവർക്കൊരു യാത്രയപ്പാണ്, അല്ലെങ്കിൽ അവർക്കുള്ളൊരു ബിരുദദാന ചടങ്ങാണിത്. ഇരിക്കുന്ന കുട്ടികൾ നമ്മുടെ ഹൃദയത്തിൻ്റെ കഷ്ണങ്ങളാണ്. അവർ കൊച്ചു നാളിൽ തന്നെ ഖുർആൻ ഓതാൻ പഠിച്ചു എന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. ഇവിടെ ഖുർആൻ സയൻസ് സ്കൂളിൽ 40 കുട്ടികൾ ഇവിടെ താമസിച്ചു പഠിക്കുന്നു എന്നറിഞ്ഞു. അതും ഒരനുഗ്രഹമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാ സൗകര്യമുണ്ടെങ്കിലും കുട്ടികൾക്ക് പഠിക്കുവാൻ സമയമില്ല. 1 മണിക്കൂർ പോലും നമ്മുടെ വീട്ടിൽ മക്കൾ ഒഴിഞ്ഞിരുന്ന് പഠിക്കുന്നില്ല. അത് കളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പോൾ ഈ കുട്ടികൾക്ക് ഫുൾ ടൈം പഠിക്കാൻ അവസരമുണ്ടാകുന്നു എന്നത് വലിയ ഒരു അനുഗ്രഹമാണ്. ഈ സ്ഥാപനങ്ങളുടെ തുടക്കം മുതൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കിത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇതുമാത്രമല്ല, ഇവിടെ ഈ പള്ളി ഒരു ചെറിയ പള്ളി, അത് 2000 മുമ്പ് 90 അവസാനത്തിൽ അങ്ങനൊരു പള്ളി ഈ ഭാഗത്ത് ആവശ്യമാണ്, ചുങ്കത്തറയിൽ നിന്ന് ഇത്രയും ദൂരെ എന്ന് പറഞ്ഞ് അതിന് സഹായം ലഭ്യമാക്കാൻ ഒരു സുഹൃത്തിനെ കൊണ്ടുവന്ന്, അന്ന് കണ്ണിയമ്മാഷും കുഞ്ഞാലൻ സാഹിബും കൂടിയാണ് അതിനുവേണ്ടി സംസാരിക്കാൻ വന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതും. അദ്ദേഹത്തെ ഞാനിപ്പോൾ പോയി കണ്ടു. കുഞ്ഞാലൻ സാഹിബ് ഇപ്പോൾ സുഖമില്ലാതെ അല്പം വിശ്രമത്തിലാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അള്ളാഹു സുഖം നൽകുമാറാകട്ടെ. അന്ന് മുതൽക്ക് ഞാൻ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ അങ്ങാടിയിലെ ആ പള്ളിയുടെ വികസനത്തിന് വേണ്ടി ഒരു പള്ളി ഒരു ഫണ്ട് ലഭ്യമാക്കാൻ പരിശ്രമിക്കുകയും അത് ലഭിക്കുകയും ചെയ്തു. പിന്നെ ഇവിടുത്തെ ഈ ഹോസ്റ്റലും ഈ അൽഫിത്രയും ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരുപാട് പദ്ധതികൾ, ഞങ്ങൾക്കതിനുള്ളൊരു സൗകര്യം എന്താന്ന് വെച്ചാൽ ഇന്ത്യ മുഴുവനും പ്രവർത്തിക്കാവുന്ന രജിസ്ട്രേഷനുള്ള സെലഫി ചാരിറ്റബിൾ ട്രസ്റ്റ് ഞങ്ങളുടെ നാട്ടിനടുത്ത് അത് 32 പ്രവർത്തിച്ചു വരുന്നത് 86 മറഹും കെ പി മുഹമ്മദ് മൗലവിയുടെ ആ കാലം മുതൽ അദ്ദേഹത്തിൻ്റെ ഒക്കെ നിർദ്ദേശപ്രകാരമാണ് അത് സ്ഥാപിച്ചത്. അങ്ങനെ ആദ്യം ഞങ്ങൾ ഞങ്ങളുടെ ഏരിയയും പിന്നെ സംസ്ഥാനവും പിന്നെ ഓൾ ഇന്ത്യ ലെവലിലും ആക്കിയപ്പോൾ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കാൻ നമുക്ക് സഹായം ലഭിച്ചു. പക്ഷേ നടപ്പിലാക്കാൻ ആളില്ല പല സ്ഥലത്തും. അപ്പോഴാണ് ഇവിടെ നമുക്ക് ഒരേജൻസി, നല്ല ഒരു ഏജൻസി എന്ന നിലയിൽ ഈ മനാർ ഉൽഹുദ സംഘത്തെ കിട്ടുന്നത്. അവരിവിടെ തൊഴിലുപകരണങ്ങൾ വിതരണം ചെയ്യാനും കിണറുകൾ കുഴിക്കാനും പാവപ്പെട്ട ആളുകൾക്ക് ആടിനെ വിതരണം ചെയ്യാനും വരെ കോഴി വളർത്താനും എല്ലാത്തിനും എല്ലാ തൊഴിൽ പരിശീലനത്തിനും ഒക്കെ ഇവർ ഏറ്റെടുത്തു. ഏതൊരു പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്ന അവസ്ഥയിൽ ഇവർ റെഡിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉള്ള എളുപ്പവുമായി. ഇതിലിപ്പോൾ എൻ്റെ സന്തോഷം ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. ആ വർദ്ധിക്കുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു 14 ഒരു 2 പ്രവർത്തിച്ചിരുന്ന മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോൾ ഒന്നായി കഴിഞ്ഞതാണ്. അതിൻ്റെ സന്തോഷം കുറച്ചൊന്നുമല്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഒരേ വീട്ടിലെ കുട്ടികൾ, വാപ്പയും മക്കളും ജ്യേഷ്ഠനും അഞ്ചനും ഒക്കെ 2 ആയിപ്പോയത് അത് നിർത്തി ഇനി ഒരു സംഘടനയായി നമ്മൾ പ്രവർത്തിച്ചു വരികയാണ്. അത് വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ മൂത്തേടം അംസസുല്ലമിയുടെ ജനാസ സംസ്കാരത്തിന് പള്ളിയിലിരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ബാബസാഹിബ് എന്നോട് പറഞ്ഞിരുന്നു. അന്ന് നമ്മളിങ്ങനെ അതിൻ്റെയൊക്കെ ചില ചർച്ചകളാണ്. ഏതായാലും അൽഹംദുലില്ലാ നമുക്ക് ഐക്യപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. അതങ്ങനെ നിലനിർത്തുന്നതിന് നമ്മൾ തയ്യാറാവണം പ്രാദേശികമായും. കുറേ കാര്യങ്ങൾ ശരിയാവാനുണ്ടാവും, കുറേ പ്രശ്നങ്ങൾ ശരിയാവാനുണ്ടാവും, ഒക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ ഒന്നായി വസുൽഹു ഹൈറുൻ എന്ന ആ ഒരാശയത്തിൽ ഒന്നിച്ചു നിന്നാൽ നമുക്ക് ധാരാളം പ്രവർത്തിക്കാൻ സാധിക്കും. ഈ 2 പ്രവർത്തിച്ച കാലഘട്ടത്തിൽ ഞാൻ കാണുന്നത്
നല്ല പ്രവർത്തനം നടന്നു എന്നുള്ളതാണ്. അതും ചിലപ്പോൾ ഒരു ഹയറാവും. ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ പല സ്ഥലത്തും ഒരു മാത്സര്യത്തോടുകൂടി വന്നത് മൊത്തം സമുദായത്തിന് ഉപകാരമാവുകയും ചെയ്തു. ഇനി അത് അങ്ങനെ നിലനിർത്തുവാനും അതിനൊരു തകരാറും സംഭവിക്കാതിരിക്കുവാൻ നമ്മൾ ഒന്നിച്ചിരിക്കണം. നമ്മളാരെങ്കിലും ഇതിലുണ്ടോ ഇല്ലേ എന്നുള്ളത് പ്രശ്നമേ അല്ല, നമ്മുടെ പ്രസ്ഥാനം ഒന്നാവുക എന്നുള്ളതാണ്. അതിൽ ആര് പ്രസിഡൻ്റായി സെക്രട്ടറിയായി കമ്മിറ്റിയിൽ അത് നമുക്ക് വിഷയമേ അല്ല. നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ ആദർശമാണ്, തൗഹീദാണ്. തൗഹീദ് കറകളഞ്ഞ വിധത്തിലുള്ളൊരു വിശ്വാസമാണ്. മാലിന്യമില്ലാത്ത, അള്ളാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന ആ വിശ്വാസം ഉണ്ടല്ലോ, അത് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശ്വാസം. 2002 സംഘടന രണ്ടാവുന്ന സന്ദർഭത്തിൽ എന്താണോ വിശ്വാസം അത് തന്നെയാണ് വിശ്വാസം. ചില വിഷയങ്ങളിൽ ഒന്നിലധികം അഭിപ്രായങ്ങളുണ്ട്, അതങ്ങനെ ഒന്നിലധികം അഭിപ്രായം പണ്ടുമുണ്ട്, ഇപ്പോഴുമുണ്ട്, ഇനിയും ഉണ്ടാവാം എന്നിടത്താണ് നമ്മൾ ഐക്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ സംഘടന ഇരു സംഘടനയായി നിന്ന കാലത്ത് ചെയ്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളെല്ലാം കൂടി ഒന്നിച്ച് ചെയ്യുക എന്നതാണ് ഇപ്പോഴുള്ള തീരുമാനം. അതെന്തിനാണെന്നറിയോ? അത് ചെയ്യേണ്ടേ നമുക്ക്? ഇപ്പോൾ കഴിഞ്ഞ 25-ാം തീയതി കോഴിക്കോട്ട് വെച്ച് ISM സംസ്ഥാന കമ്മിറ്റി അടുത്ത ഒരു കൊല്ലത്തേക്കുള്ള അതിൻ്റെ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ച പദ്ധതികളിൽ നേരത്തെ 2 ISM ഉണ്ടായിരുന്നപ്പോൾ രണ്ടു കൂട്ടരും ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും കൂടി ഒന്നിച്ച് ചെയ്യുന്ന വിധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ യൂത്ത് മീറ്റുകളുണ്ട്, അതിൽ അതുപോലെ തന്നെ പിന്നെ ഖുർആൻ പഠന പദ്ധതികളുണ്ട്. പാവപ്പെട്ടവർക്ക് 100 വീടുകൾ വെച്ചു കൊടുക്കുന്ന പദ്ധതിയുണ്ട്. 100,000 വീടുകളിൽ റേഷൻ എത്തിക്കാനുള്ള പദ്ധതിയുണ്ട്. 1,000 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാനുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിനും മദ്യനിരോധത്തിനും വേണ്ടിയുള്ള പ്രവർത്തനമുണ്ട്. എന്തെല്ലാം നേരത്തെ 2 വിഭാഗമായി ISM ചെയ്തിരുന്നു അതെല്ലാം ഒന്നിച്ച് ചെയ്യാനാണ്. MSM-ൻ്റെ ടിപ്സ് പരീക്ഷയുണ്ട്, മെസ്സേജ് എക്സിബിഷൻ ഉണ്ട്, അതുപോലെ ദേശീയ അറബിക് സമ്മേളനമുണ്ട്, അതുപോലെ തന്നെ വരാൻ പോകുന്ന അന്താരാഷ്ട്ര എക്സിബിഷൻ പ്രദർശനമുണ്ട്. എല്ലാം എല്ലാം നമ്മൾ ഒന്നിപ്പിച്ച് കൊണ്ടുവരികയും ഒന്നിച്ച് നടത്താൻ പോവുകയുമാണ്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു രീതി വേണം. കാരണം നമുക്ക് നമ്മുടെ ഒരു നഷ്ടപ്പെട്ടു പോയ ഒരു അന്തസ് തിരിച്ചു കിട്ടിയ സമയമാണ്. അതിനി നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് യാതൊരു അന്തസ്സും ജനങ്ങൾക്കിടയിലുണ്ടാവില്ല, അള്ളാഹുവിൻ്റെ അടുത്തും ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വർക്ക്. ഇതൊക്കെ തന്നെ ദീനിന് വേണ്ടിയാണ്, ഇതൊക്കെ തൗഹീദിന് വേണ്ടിയാണ്, ഇതൊക്കെ ദഅവത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ഖുർആൻ സെമിനാർ എന്ന് പറഞ്ഞല്ലോ, ഖുർആനെക്കുറിച്ച് വലിയ പഠനങ്ങൾ നടക്കുന്നുണ്ട്. എന്തെല്ലാം വിമർശനങ്ങൾ ആരെല്ലാം നടത്തിയാലും വലിയ പഠനങ്ങൾ ഖുർആനെ പറ്റി നടക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഖുർആൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വേറെ ഗ്രന്ഥമില്ല, വേറെ ഒരു ഗ്രന്ഥം 1400 വർഷം പിന്നിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ പാരായണം ചെയ്യുന്ന എല്ലാ നാട്ടിലും അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്ന ഒരു ഗ്രന്ഥം അങ്ങനെ നിൽക്കുന്നു എന്ന് തന്നെ. ഓരോ പ്രസിദ്ധീകരൻ അച്ചടിക്കുമ്പോൾ ഓരോ രൂപത്തിലല്ല, എത്രയോ സംഘടനയില്ലേ മുസ്ലിങ്ങൾക്കിടയിൽ. ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ മുജാഹിദുകളുണ്ട്, സുന്നികളുണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, വേറെ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഖുർആൻ ഒന്നാണല്ലോ. നമുക്ക് ഇന്ന സ്ഥലത്തുള്ള ഖുർആൻ വേണമെന്നില്ല, ഏത് ഖുർആനും വാങ്ങി വായിക്കാം, അത് പഠിക്കാം, ഓതാം, ഒരു പ്രശ്നവുമില്ല. അത് ഖുർആൻ്റെ ഒരു അത്ഭുതമാണ്. മറ്റ് പല ഗ്രന്ഥങ്ങളും അങ്ങനെയല്ല, ഒറിജിനൽ പതിപ്പില്ല, തർജ്ജമയിൽ നിന്ന് പിന്നെ തർജ്ജമ ചെയ്ത് ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്, പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ അങ്ങനെ നിലനിൽക്കുന്നു. മറ്റൊരു പ്രത്യേകത, ഖുർആനിൽ വന്ന കാര്യങ്ങൾ യാതൊന്നും അപ്രായോഗികമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമായല്ലോ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നത് എന്നില്ല, ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. ഇനി ഒരാൾക്ക് ആരോഗ്യപരമായ കാരണങ്ങളാൽ ചെയ്യാൻ കഴിയില്ലെങ്കിലോ അതിൽ വിട്ടുവീഴ്ചയുണ്ട്. ഇപ്പം നമസ്കരിക്കാൻ, നോമ്പെടുക്കാൻ, ഇതിനൊക്കെ പല ഇളവുകളും ഉണ്ടല്ലോ, അതും നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഖുർആൻ പറഞ്ഞ ഒരാശയം അത് തെറ്റായി എന്ന് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഉദാഹരണം, ഖുർആൻ പറഞ്ഞു പാവങ്ങളെ സഹായിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കണം, അക്രമിക്കാൻ പാടില്ല, കള്ളത്തരം പാടില്ല, കൊലപാതകം പാടില്ല. അപ്പം നിർബന്ധമാണ് എന്ന് പറഞ്ഞതോ നിരോധിച്ചതോ ആയ ഒരു കാര്യവും, ആ നിർബന്ധമാക്കിയത് മനുഷ്യൻ ആവശ്യമില്ലാത്തതാണെന്നോ നിരോധിച്ചത് മനുഷ്യൻ അത്യാവശ്യമുള്ളതായിരുന്നു എന്നോ പറയാനില്ല. അതും ഒരത്ഭുതമല്ലേ?
ഇപ്പം നോക്കൂ, നമ്മുടെ ഭരണഘടന പോലും കഴിഞ്ഞ ഈ 70 കൊല്ലത്തിനിടയിൽ എത്ര തവണ മാറ്റേണ്ടി വന്നു, കൂട്ടിച്ചേർക്കേണ്ടി വന്നു, ഭേദഗതി. അതിൻ്റെ കാരണം എന്താ? കാലം മാറുന്നതിനനുസരിച്ച് മാറ്റേണ്ടി വരും. പക്ഷെ ഖുർആൻ മാറ്റണ്ട, ഖുർആൻ്റെ അടിസ്ഥാനം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നതാണ്. പിന്നെ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളോ, ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ അതിലാണ് ഇപ്പം വലിയ ഗവേഷണം നടക്കുന്നത്. ഇപ്പം ദാ മെനയാന്ന് ഈ മഹാവിസ്ഫോടന സമയത്തുണ്ടായ ഒരു പ്രകാശകിരണത്തെ എത്ര കോടാനുകോടി വർഷങ്ങൾക്ക് പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു രശ്മി കണ്ടെത്തിയെന്നും അത് പുതിയ ചില പഠനങ്ങളിലേക്ക് തെളിയിക്കുമൊക്കെ മെനയാന്ന് പത്രത്തിലുണ്ട്. അങ്ങനെ നടക്കുകയാണത്. ഇപ്പം ഖുർആനിൽ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ, സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു നമ്മോട് പറയാണ്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാവു, അള്ളാഹുവിനെ ഭയപ്പെടുക അവൻ്റെ അടിമകളിൽ നിന്ന് ഉലമാ ആണ്. ഉലമാ എന്ന് പറഞ്ഞാൽ വിവരമുള്ളവർ, പണ്ഡിതന്മാർ. ഇപ്പം വിവരമുള്ള ആളുകൾ അള്ളാഹുവിനെ ഭയപ്പെടുമെന്ന് പറഞ്ഞു. ഉലമാ എന്ന് പറഞ്ഞാൽ എന്താ? ആലിം എന്ന് പറഞ്ഞാൽ എന്താ? ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താ? മുത്തഅല്ലിം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നമുക്കറിയാം പെട്ടെന്ന് ആലിം എന്ന് പറഞ്ഞാൽ ഒരു മതപണ്ഡിതൻ, ഇൽമ് എന്ന് പറഞ്ഞാൽ ദീനോ അറബി ഭാഷയോ ഒക്കെ പഠിക്കൽ, അങ്ങനെ നമുക്ക് തോന്നാം. ശരിക്കും അത് മാത്രമല്ല ഇൽമ്. ഈ ഖുർആനിൽ പറഞ്ഞ ഈ സൂറത്തുൽ ഫാത്തിറിലെ ഈ 28-ാമത്തെ ആയത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം അത് ഇതൊന്നുമല്ല വിഷയമെന്നാണ്. അത് ഇതൊന്നുമല്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാൻ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ, ആ ആയത്ത് അങ്ങനെയാ തുടങ്ങുന്നത്. നീ കണ്ടില്ലേ അള്ളാഹു തആല ആകാശത്ത് നിന്ന് വെള്ളമിറക്കി തന്നത്? കണ്ടില്ലേ ആകാശത്ത് നിന്ന് വെള്ളമിറക്കി തന്നത്? കണ്ടില്ലേ അത് പഠിക്കേണ്ട ഒരു സംഗതിയാണ്. എങ്ങനെയാ വെള്ളം ആകാശത്ത് നിന്ന് ഉണ്ടാവുന്നത്? എങ്ങനെയാണ് അവിടേക്ക് വെള്ളം പോയത്? ആ വെള്ളം എങ്ങനെയാ അവിടെ നിലനിൽക്കുന്നത്? എങ്ങനെയാണ് മഴയായി പെയ്യുന്നത്? അത് വലിയൊരു ശാസ്ത്രമാണ്. വാനശാസ്ത്രവും ഗോളശാസ്ത്രവും ഒക്കെ പഠിക്കുമ്പോൾ ആ കൂട്ടത്തിൽ പഠിക്കുന്ന ഒരു സംഗതി തന്നെയാണ് ഇതും. പിന്നെ ആ മഴവെള്ളം കൊണ്ട് വൈവിധ്യങ്ങളുള്ള വിവിധ നിറത്തിലുള്ള കായ്കനികൾ ഉൽപ്പാദിപ്പിച്ചു തന്നു അല്ലാഹു. എന്നാ മഴ പെയ്തു, ആ വെള്ളം കൊണ്ട് സസ്യങ്ങൾ ചെടികൾ ഒക്കെ മുളച്ചു വലുതായി, അതിൽ പല നിറത്തിലുള്ള പഴങ്ങളും കായ്കനികളും ഉണ്ടായി. അത് സസ്യശാസ്ത്രമാണ്. സൂവോളജി, ബോട്ടണി, കെമിസ്ട്രി എന്നൊക്കെ പറയുന്ന എല്ലാ വിഷയങ്ങളും ഇതിൽ വരികയാണ്. ബയോളജി ഒക്കെ ഇതിൽ വരികയാണ്. സസ്യശാസ്ത്രമാണിത്. ഇപ്പോൾ സസ്യശാസ്ത്രം പഠിക്കുന്ന ആളുകൾക്കറിയാം എങ്ങനെയാണ് വെള്ളം കൊണ്ട് സസ്യങ്ങൾ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ആ സസ്യങ്ങൾ വളരുന്നത്, എങ്ങനെയാണ് പൂക്കൾ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് കായ്കൾ ഉണ്ടാകുന്നത്, എന്നിട്ട് അതിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. അത് നിറം മാത്രമല്ലല്ലോ, രുചിയും. ഇപ്പോൾ കയ്പുള്ള ഒരു 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 ഫലത്തിൻ്റെ വിത്തെടുത്ത് കുഴിച്ചിട്ടാൽ അതിന് ഇപ്പുറത്ത് മധുരിക്കുന്ന ഒരു പഴത്തിൻ്റെ അതിൻ്റെ വിത്തും എടുത്ത് കുഴിച്ചിട്ടാൽ, ഇപ്പം കാഞ്ഞിരക്കുരുവും ഇപ്പുറത്തൊരു വത്തക്കയുടെ കുരുവും കുഴിച്ചിട്ടാൽ രണ്ടിനും ഒരേ വെള്ളവും ഒരേ വളവും ചേർത്താലും ഒന്നിൽ നിന്ന് കയ്പുള്ള കായുണ്ടാവും, ഒന്നിൽ നിന്ന് മധുരമുള്ള കായുണ്ടാവും. സുബ്ഹാനല്ലാഹ്, ഇതൊരു അത്ഭുതമാണല്ലോ. അപ്പം വൈവിധ്യങ്ങളുള്ള നിലക്ക് സസ്യങ്ങളും കായ്കനികളും ഉണ്ടാകുന്നു. വമിനൽ ജിബാലി ജുദദുൻ ബീദുൻ വഹുംറുൻ മുഖ്തലിഫുൻ അൽവാനുഹ, അതിലൊക്കെ മുഖ്തലിഫുൻ, അതായത് വൈവിധ്യങ്ങളുള്ള നിലക്ക് അതിൻ്റെ നിറങ്ങളിൽ. ഭൂമിയിൽ നിങ്ങൾ നോക്കൂ, വെളുത്തതും കറുത്തതും ചുവന്നതും വഖറാബി ബുസൂദ്, കറുത്ത നിറത്തിലുള്ളതുമായ സ്ഥലങ്ങൾ, വഴികൾ, മാർഗങ്ങൾ, കഷ്ണങ്ങളൊക്കെ കാണാം. ഒരുമാതിരി അല്ലല്ലോ. മണ്ണെടുത്ത് നോക്കൂ, ചിലയിടത്ത് ചുവന്ന മണ്ണ്, ചിലയിടത്ത് കറുത്ത മണ്ണ്, ചിലയിടത്ത് വേറെ നിറത്തിലുള്ള മണ്ണ്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതല്ല. ആ ഓരോന്നിനും അതിൻ്റെ പ്രത്യേകതയുണ്ട്. ഇപ്പം എല്ലാ മണ്ണും കൃഷിക്ക് പറ്റൂലല്ലോ. എല്ലാ മണ്ണിലും കൃഷി ചെയ്താലും അത് വളരുന്നുമില്ലല്ലോ. അപ്പം ഈ വൈവിധ്യങ്ങൾ, വമിനന്നാസി വദ്ദവാബി വൽ അൻആമി മുഖ്തലിഫുൻ അൽവാനുഹു, അതുപോലെ മനുഷ്യർ, മൃഗങ്ങൾ, നാൽക്കാലികൾ, അതൊക്കെ നിങ്ങൾ നോക്കൂ, അതിലുമുണ്ട് ഈ വൈവിധ്യം, നിറവ്യത്യാസം. അല്ലേ, വെളുത്ത ആളുകളുണ്ട്, കറുത്ത ആളുകളുണ്ട്, ചുവന്ന ആളുകളുണ്ട്, മൃഗങ്ങളും പല നിറത്തിലുണ്ട്, കന്നുകാലികളുണ്ട്. ഇത് പറഞ്ഞ ശേഷമാണ് അള്ളാഹു പറയുന്നത്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുനെ ഭയപ്പെടുക അവൻ്റെ അടിമകളിൽ ഉലമാക്കളാണെന്ന്. അപ്പം ഏത് ഉലമാക്കളാ? മഴ പെയ്യുന്നതിനെ കുറിച്ച് പഠിക്കുന്ന,
സസ്യങ്ങൾ വളരുന്നത് പഠിക്കുന്ന, കൈകനികൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് പഠിക്കുന്ന, ഭൂമിയെക്കുറിച്ച് പഠിക്കുന്ന, ഭൂമിയിലെ മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന, മനുഷ്യ ശരീരത്തെ കുറിച്ച് പഠിക്കുന്ന, മൃഗങ്ങളെക്കുറിച്ച്, നൽക്കാലികളെക്കുറിച്ച് പഠനം നടത്തുന്ന ഉലമാക്കൾ. അപ്പം ഭൗതിക ശാസ്ത്രങ്ങളാണിത്. അതിലൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ ഭയപ്പെടും അവരെന്നാണ്. അതെങ്ങനെ ഭയപ്പെടുക? വേറെ സൂറത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കും. മേൽപോട്ട് നോക്കിയാൽ ആകാശം, അതിൽ ഗോളങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, എന്തെല്ലാം ഭൂമിയിൽ നോക്കിയാൽ എന്തെല്ലാം അത്ഭുതം. അത് കാണുന്ന ഒരു സാധാരണ മനുഷ്യന്, വിശ്വാസി, ഇബാദുർ റഹ്മാൻ, അവർ പറയും, മാ ഖലഖ്ത ഹാദാ ബാത്തില, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില, അല്ലാഹുവേ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, സുബ്ഹാനക ഫഖിന അദാബന്നാർ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, നീ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന്. അപ്പൊ ഏതൊരു വസ്തുവിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴേ അതിന്റെ അത്ഭുതം, നമുക്ക് കാണാം. സൂറത്തു റൂമിൽ കുറേ ആയത്തുകളുണ്ട്, വമിൻ ആയാത്തിഹി, വമിൻ ആയാത്തിഹി, വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞിട്ട്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ഭാഷാ വ്യത്യാസം അതിൽ പറഞ്ഞു, ഉറക്കത്തെക്കുറിച്ച് പറഞ്ഞു, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു, മനുഷ്യർക്ക് സ്ത്രീ പുരുഷൻ എന്ന ദമ്പതികളെ, ഇണകളെ സൃഷ്ടിച്ചത് പറഞ്ഞു. ഇതൊക്കെ വമിൻ ആയാത്തിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണെന്ന്. ഇപ്പൊ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നിരന്തരമായ പഠനം നടത്തിയാൽ നമുക്ക് മനസ്സിലാകും, അത്ഭുതകരമായ ഒരു ഗ്രന്ഥമാണ് ഈ വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. ഇനി വിശ്വാസത്തിലേക്ക് നോക്കിയാലും, നോക്കൂ, വിശ്വാസം അവ്യക്തമാണ്, പലർക്കും വ്യക്തമല്ല. പക്ഷെ ഖുർആൻ പഠിപ്പിക്കുന്ന വിശ്വാസം വളരെ വ്യക്തമാണ്. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു, പിന്നെന്താണ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതെ, ഈ കുട്ടികൾ വരെ പഠിച്ചതാണത്. അപ്പോ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു, അല്ലാഹു ഏകനാണ്. അല്ലാഹു ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. അവൻ ജനിച്ചവനോ ജനിപ്പിക്കുന്നവനോ അല്ല, അവനെപ്പോലെ ആരുമില്ല. വ്യക്തമായ ഒരു വിശ്വാസം, ഇതാണ് തൗഹീദ് എന്ന് പറയുന്നത്. സൃഷ്ടാവ് അല്ലാഹു മാത്രം, സൃഷ്ടികൾ വേറെ, സൃഷ്ടാവ് വേറെ, സൃഷ്ടികൾ വേറെ. എല്ലാ സൃഷ്ടികളും ആ സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയാണ് ഇബാദത്ത്. അദ്വാഹുവൽ ഇബാദ. എന്താ ദുആ എന്ന് പറയുന്നത്? നമുക്കറിയാം, മറഞ്ഞ വഴിക്ക്, അഭൗതികമായ നിലക്ക്, ഗൈബിയായ നിലക്ക് സഹായം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള തേട്ടം, ഗുണം ലഭിക്കാനോ ദോഷം അകന്നു കിട്ടാനോ, അത് അല്ലാഹുവോടല്ലാതെ ആരോടും ചെയ്യാൻ പാടില്ല എന്നതാണ് തൗഹീദ്. അങ്ങനെ ചെയ്താൽ ശിർക്കാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൗഹീദ് ഉൾക്കൊണ്ട ആളുകൾ അല്ലാഹു അല്ലാത്തവർ ആരോടും പ്രാർത്ഥിച്ചിട്ടില്ല, അമ്പിയാക്കന്മാരോട് പ്രാർത്ഥിച്ചിട്ടില്ല, മലക്കുകളോട് പ്രാർത്ഥിച്ചിട്ടില്ല, ജിന്നുകളോട് പ്രാർത്ഥിച്ചിട്ടില്ല, പിശാചുക്കളോട് പ്രാർത്ഥിച്ചിട്ടില്ല. പുണ്യമരങ്ങളും പുണ്യസ്ഥലങ്ങളും പുണ്യ പുഷ്പങ്ങളും പലതും ഉണ്ടല്ലോ, അതിനോടൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. എല്ലാം വൈദാ സഅൽത ഫസലില്ലാ വൈദസ്തഅൻത ഫസ്തഇം ബില്ലാ, നീ ചോദിച്ചാൽ അള്ളാഹിനോട് ചോദിക്കുക, നീ സഹായം തേടിയാൽ അള്ളാഹുവിനോട് സഹായം തേടുക. ഇതാണ് വളരെ കൃത്യവും വ്യക്തവുമായ നമ്മുടെ വിശ്വാസം, തൗഹീദ് എന്ന് പറയുന്നത്. ഈ തൗഹീദ് ഉള്ളിൽ ലഭിച്ചാൽ, ഉള്ളിൽ കയറിയാൽ നാം സുരക്ഷിതരാകും, നമുക്ക് സംരക്ഷണമുണ്ടാകും, ഭയപ്പാടില്ലാതെ ജീവിക്കാൻ കഴിയും. നിങ്ങൾ നോക്കൂ, ആളുകൾ ഭയങ്കരമായ ഭയപ്പാടിലാണ്, വലിയ ഭയപ്പാടിലാണ്. അവരൊരുപാട് സാധനങ്ങളെ പേടിച്ച് നടക്കുക. നമുക്കെന്താ അല്ലേ, റൂഹാനി കൂടും ചിലർക്ക്, ഷെയ്ത്താൻ പിടിച്ചുകൊണ്ടുപോകും ചിലർക്ക്. എന്തെല്ലാം മരിച്ചുപോയ മൃതശരീരം, അതിൽ റൂഹ് തിരിച്ചു വരുമെന്ന് വിചാരിച്ച് ഇവിടെ അടുത്ത് കൊളത്തൂര് 3 മാസം ഒരു മനുഷ്യന്റെ മയ്യത്ത് വീട്ടിൽ വെച്ചു. എന്തിനാ? ഏതോ ഒരു ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് അത് റൂഹ് തിരിച്ചു വരും. വിവരം വേണ്ടേ? ഈമാൻ വേണ്ടേ? ഞങ്ങളെ മുക്കത്ത് ഭാഗത്ത് ഒരു കുഞ്ഞിന്, നവജാത ശിശുവിന് മുലപ്പാൽ കൊടുക്കാൻ 5 വഖത്ത് ബാങ്ക് കൊടുത്തിട്ടേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ്. ആരാ പറഞ്ഞത്? തങ്ങൾ പറഞ്ഞാണെന്നാണ്. ഹോസ്പിറ്റലിലെ ആളുകൾ വന്നിട്ട് അമ്മയെയും അതുമാതിരി കുട്ടിയുടെ പിതാവിനെയും കണ്ട് പറഞ്ഞു, ഈ കുട്ടിക്ക് മുല കൊടുക്കണം
ഈ സമയത്ത് ആദ്യം മുലപ്പാൽ കൊടുക്കൽ വളരെ പ്രധാനമാണ്. ആ കുഞ്ഞിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഓരോ ഞങ്ങൾ ചെയ്യില്ല, തങ്ങൾ പറഞ്ഞു, തങ്ങളോട് പോയി പറഞ്ഞു, തങ്ങൾ എന്ത് ചെയ്യാൻ, അവസാനം പോലീസ് ഇടപെട്ടു, കേസ് വരെയായി. അങ്ങനത്തേലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെ, വടക്ക് കോഴിക്കോട് ഭാഗത്ത് ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ ജിന്ന് ചികിത്സ തുടങ്ങി, ഒരു മുസ്ലിം സ്ത്രീയാണ്. എന്നിട്ട് ചികിത്സക്കിടെ ഒരു സ്ത്രീ മരിച്ചുപോയി, അതും മുസ്ലിം സ്ത്രീയാണ്. എന്താ ഹോമങ്ങളും മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും ഒക്കെയാണ്. അതിന് ഉപയോഗിച്ചിരുന്ന മണ്ണെണ്ണക്ക് പകരം പെട്രോൾ ആയിപ്പോയി ഉപയോഗിച്ചിരുന്ന, മരിച്ചുപോയി. അപ്പൊ പിന്നെ അന്വേഷിച്ചു, കോഴിക്കോട് സിറ്റിയിൽ നിന്നാണ് ആ പെണ്ണ് പോയത് ഈ ജിന്നിന്റെ അടുത്തേക്ക്. എന്തിനാ പോയതെന്ന് ചോദിച്ചപ്പോ കല്യാണം വരാൻ വേണ്ടിയിട്ടാണെന്നാണ്. കല്യാണം വരാൻ വേറെന്തെല്ലാം ചെയ്യാനുണ്ട്, അങ്ങനെ ജിന്നിന്റെ അടുത്ത് പോയി. അപ്പൊ അവിടെ ചികിത്സയിൽ മരിച്ചു. പിന്നെയാണ് അന്വേഷിച്ച് നോക്കുമ്പോ അവൾക്കും പിയാപ്പിളല്ല എന്നുള്ളത്. അവർക്ക് ഈ ചികിത്സിക്കുന്ന പെണ്ണുണ്ടല്ലോ, ഓൾക്ക് കല്യാണമല്ലാതെ എല്ലാം കൂടെ ആയി ജീവിക്കാൻ ഒരു വഴി കണ്ടെത്തിയതാണ് ഈ പരിപാടി എന്നതാണ്. അപ്പൊ ഇതിലൊന്നും തന്നെ നമ്മൾ എത്തിപ്പെടാത്തത് നമ്മുടെ ഈമാൻ ശക്തമാണ് എന്നതുകൊണ്ടാണ്. നമുക്ക് ഈ ഈമാൻ കൊണ്ട് അമ്നു വന്നു എന്നതുകൊണ്ടാണ്. വലാ തഹാഫൂഹും വഹാഫൂനി, നിങ്ങൾ ഇവരെ ഒന്നും പേടിക്കേണ്ട, എന്നെ പേടിച്ചാൽ മതി. അങ്ങനെ കൃത്യമായ ഒരു നിലപാട് നമ്മെ പഠിപ്പിച്ചു തന്നതുകൊണ്ട് എന്തുണ്ടായിന്നറിയോ, കേരളത്തിൽ ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള മന്ത്രവാദികളെയും മാരണക്കാരുടെയും അതുപോലെ ജിന്ന് ചികിത്സ നടത്തുന്നവരുടെയും ഒക്കെ ശല്യത്തിൽ നിന്ന് സമുദായം രക്ഷപ്പെട്ടു. മുസ്ലിം സമുദായം മാത്രമല്ല, മറ്റ് സമുദായങ്ങളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന, ചൂഷണം നടത്തുന്ന ആളുകൾക്കെതിരെ നിന്നു. അങ്ങനെ നിൽക്കാനുള്ള കാരണം ഈ പ്രദേശങ്ങളിൽ നമ്മുടെ ഖുർആനും സുന്നത്തും എന്ന സന്ദേശം പ്രചരിച്ചു എന്നതാണ്. ഖുർആൻ നമ്മൾ ഇനിയും ധാരാളമായി പഠിക്കണം, പാരായണം ചെയ്യണം, അതിൻ്റെ ആഴങ്ങളെക്കുറിച്ച് അറിയുകയും ചെയ്യണം. സ്വഭാവ പെരുമാറ്റരംഗം, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇപ്പോൾ മതം എന്ന് പറയുന്നത് ചില അനുഷ്ഠാനങ്ങൾ മതി എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. ആ പള്ളി ഉണ്ടാക്കിയിട്ട് അവിടെ പോയി നിസ്കരിക്കണം, അല്ലെ ഹിന്ദുക്കളാണെങ്കിൽ ക്ഷേത്രത്തിൽ പോകണം, ക്രിസ്ത്യാനികൾ ചർച്ചിൽ പോകണം, ചില പേരിലുള്ള വ്യത്യാസം, ചില വേഷങ്ങൾ, ഇത് മതം എന്ന് പറഞ്ഞാൽ ഇതായി. ശരിക്കു പറഞ്ഞാൽ അദ്ദീനു അന്നസീഹ, മതം എന്നത് ഗുണകാംക്ഷയാണ്, അതുപോലെ തന്നെ മതം എന്നത് സ്വഭാവമാണ് എന്നാണ്. അപ്പൊ ഒരു നല്ല മനുഷ്യൻ നല്ലതേ പറയാവൂ, നല്ലതേ ചെയ്യാവൂ, നല്ലതേ പ്രവർത്തിക്കാവൂ, അങ്ങനത്തെ ഒരാളായി തീരുക എന്നത് മതപരമായി ബാധ്യതയാണ്. പക്ഷെ അത് മതരംഗത്തുള്ളവർക്ക് അറിയില്ല, പലരും അത് ശ്രദ്ധിക്കുന്നുമില്ല. നമ്മൾ പറയല്ലോ ഇത് ഇസ്ലാമിലില്ല, അത് സുന്നത്തല്ല, അല്ലെങ്കിൽ ഇത് ബിദ്അത്താണ്, ഹദീസിലില്ല. ഈ പറയുന്നത് ദീനിനോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ ദീനിൽ സുന്നത്താണെന്ന് പറഞ്ഞ കുറെ കാര്യമല്ലേ, അത് ചെയ്യണ്ടേ? അത് ചെയ്യാതിരുന്നാൽ എങ്ങനെയാ? അപ്പൊ നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ ഖുർആനിൽ നല്ല വചനത്തെ കുറിച്ച് പറഞ്ഞപ്പോ അസ്ലുഹ സാബിത്തും വ ഫർഉഹാ ഫി സമാ എന്ന് പറഞ്ഞു. അല്ലാഹു തആല വറബല്ലാഹു മഥലൻ കലിമത്തൻ തയ്യിബത്തൻ കശജറത്തിൻ തയ്യിബ, നല്ല വചനത്തെ നല്ല മരത്തോട് ഉപയോഗിച്ചു. നല്ല വചനം തൗഹീദിന്റെ വചനമാണ്, നല്ല വചനം ഇസ്ലാമിന്റെ വചനമാണ്, നല്ല വചനം ഇത് ഉൾക്കൊണ്ട മനുഷ്യനാണ്. ആ വചനം ഉൾക്കൊണ്ട ആൾ അസ്ലുഹ സാബിത്തുൻ, വേരുറച്ച മരം പോലെയാ. ഉറച്ച വേരുള്ള ഒരു മരം പിടിച്ചു കുലിക്കാലൊന്നും വീണുപോവില്ല, കൊടുങ്കാറ്റിൽ മറിഞ്ഞു പോവില്ല, ഉറച്ച അവിടെ നിൽക്കും. തൗഹീദുള്ള മനുഷ്യര് എന്ത് പേടി പേടിപ്പിച്ചാലും ആൾ എന്ത് പറഞ്ഞാലും അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. വഫർഉഹാ ഫിസ്സമാ, അതിന്റെ ചില്ലകൾ അതിന്റെ ശാഖകൾ ആകാശത്ത് പന്തലിച്ച് നിൽക്കും. നിങ്ങൾ നോക്കൂ ഇപ്പൊ എന്ത് ചൂടുണ്ട്, നല്ല ചൂടിനിടയിൽ നമുക്കൊരു ആശ്വാസം കിട്ടുക, നന്നായി മരങ്ങൾ നന്നായി ഇലകളൊക്കെ ഉള്ള ഒരു മരം ആ മരത്തിന് ചോട്ടി ചെന്നാൽ നല്ല ആശ്വാസം, തണുപ്പ് കിട്ടും. അങ്ങനെയാവണം ഈ നല്ല വചനം ഉൾക്കൊണ്ട ഒരാൾ, ആളുകൾക്ക് ആശ്വാസം കൊടുക്കണം, തണുപ്പ് കിട്ടണം, ആ മരത്തിൽ നിന്നുണ്ടാകുന്ന പൂക്കളും അതിൻ്റെ സൗരഭ്യവും കിട്ടണം, സുഗന്ധം ലഭിക്കണം. മാത്രമല്ല തൂത്തി ഉക്കലഹ കുല്ലഹീനിം ബിഇദ്നി റബ്ബിഹ, ആ വൃക്ഷത്തിന്റെ രക്ഷിതാവിന്റെ അനുവാദത്തോടുകൂടി എപ്പോഴും അതിൽ നിന്ന് പഴങ്ങളും കായ്കനികളും ആളുകൾക്ക് കിട്ടണം, നല്ലൊരു മരം. ആ അതാണ് ഒരു മൂമിനായ മനുഷ്യന്റെ ഉദാഹരണം. ഞാൻ പള്ളിയിൽ പോകണ്ട് നിസ്കരിക്കേണ്ട, ആളുകൾക്ക് 10 പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനെന്ത്, ഞാനെന്ത് വചനമാണ് പിന്നെ ഉൾക്കൊണ്ടിട്ടുള്ളത്? ഖുദ്സിയായ ഒരു ഹദീസിലുണ്ട്, പരലോകത്ത് വെച്ച് അല്ലാഹു മനുഷ്യരുടെ വിചാരണ സമയത്ത് പറയും, ആദമിന്റെ പുത്ര യബ്ന ആദം, എനിക്ക് രോഗം വന്നു നീ എന്നെ കാണാൻ വന്നില്ല, എനിക്ക് വിശന്നു നീ എനിക്ക് ഭക്ഷണം തന്നില്ല,
എനിക്ക് ദാഹിച്ചു, നീ എനിക്ക് ദാഹജലം തന്നില്ല. എനിക്ക് വസ്ത്രമില്ലായിരുന്നു, നീ എനിക്ക് വസ്ത്രം തന്നില്ല. അപ്പൊ മനുഷ്യൻ ചോദിക്കുമെന്നാ, റബ്ബുൽ ആലമീനായ അല്ലാഹുവേ, എങ്ങനെ നിനക്ക് വിശക്കുകയോ നിനക്ക് ദാഹിക്കുകയോ നിനക്ക് രോഗം വരികയോ അതെങ്ങനെയാ? അപ്പൊ അല്ലാഹു പറയുന്ന, എന്റെ അടിമ ഇന്നടത്ത് വിശന്നിരുന്നു, നീ അവന് ഭക്ഷണം കൊടുത്താൽ ഇനി നിനക്ക് എന്നെ അവിടെ കാണാമായിരുന്നു. എന്റെ ഇന്ന് അടിമ രോഗിയായിരുന്നു, നീ അവനെ സന്ദർശിച്ചാൽ നിനക്കവിടെ എന്നെ കാണാമായിരുന്നു. അങ്ങനെയെല്ലാം പറഞ്ഞു കൊടുത്തു. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യനാകുമ്പോൾ വേണ്ടത്. നല്ല മനുഷ്യൻ ആളുകൾക്ക് വേണ്ടപ്പെട്ടവനാവണം, നല്ല വിശ്വാസി ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നവനാവണം, ആളുകളുമായി നല്ല ബന്ധം സ്ഥാപിക്കണം, ചീത്ത വാക്കുകൾ ഉപയോഗിക്കാതിരിക്കണം, ചീത്ത സംസാരമില്ലാതിരിക്കണം, ചീത്ത പ്രവർത്തനങ്ങളില്ലാതിരിക്കണം. അതും സുന്നത്ത, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത, അതുകൂടി നമ്മൾ പാലിക്കണം. അങ്ങനെ ഈ ഖുർആൻ സജീവമായി നിലനിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം. ഈ കുട്ടികളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഉമ്മമാരും, കാരണം ഇത് മറന്നുപോകും. ഇപ്പം എനിക്ക് അനുഭവമുണ്ട്, എൻ്റെ പേരക്കുട്ടികളൊക്കെ അൽഫിത്രയിലൊക്കെ പഠിച്ചിരുന്നു, ഒരു കൊല്ലമൊക്കെ പഠിച്ചിട്ടേ പിന്നെ മറ്റേ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തി, പിന്നെ അവനോടൊരു ദുആ ചെല്ലാൻ പറഞ്ഞു, അവൻ പറയുന്നത് അറിയാം, അത് അൽഫിത്രയിൽ പോകണമെന്ന് ചെല്ലാൽ മതി, ഇപ്പം ചെല്ലണ്ടെന്നാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് അത്രയല്ലേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ശനിയാഴ്ച നിങ്ങളെ കുട്ടികളെ വരുത്തുന്നത് നല്ലതാണ്, അത് നിലനിൽക്കുക. ഏറ്റവും ചുരുങ്ങി ആ പഠിച്ച ദുആകളും ദിക്റുകളും ഈ ഖുർആൻ ഓതുന്നത് നിലനിൽക്കാൻ അത് ഉപകരിക്കും. വീട്ടിൽ നിന്നും കുട്ടികളോടത് പിന്നെ ചോദിക്കുകയും അത് പറയിപ്പിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ഏതായാലും ഈ ഇവിടെ വരാൻ സാധിച്ചതിൽ എൻ്റെ സന്തോഷം ഞാൻ വീണ്ടും അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സ്ഥാപനത്തെയും നമ്മുടെ പ്രസ്ഥാനത്തെയും അതിൻ്റെ ഐക്യത്തോടും ഒരുമയോടും കൂടി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.